പറയുന്നു, 1000 കുതിര ശക്തിയോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അത് ബാധിച്ചിട്ടില്ല. ചോദിച്ചോട്ടെ, നിങ്ങൾ കൊണ്ടുപോകുന്ന ഇമാമുകളുടെ കിതാബിൽ ആ കിതാബിലുള്ളത് മുഴുവനും സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? അതൊന്ന് പറയട്ടെ. അത് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ കിതാബുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്? വെറുതെ വിഡ്ഢിത്തം പറയാൻ നിൽക്കരുത് മൗലവി. ഇത് മുഖാമുഖം ഇരുന്നു കൊണ്ടാ, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് പറയുകയല്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഇത് സമ്മതിച്ചു എന്ന് വലിയ കാര്യമായിട്ട് പറയണ്ട. ഇതൊക്കെ ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഞങ്ങളെ ജനങ്ങളെ വിശ്വാസികളെ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ മൗലവിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല. അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിൽ സംശയിക്കണ്ട. അത് മുനീർ മദനിയുടെയോ മൗലവിയുടെയോ അല്ലെങ്കിൽ മറ്റു മൗലവിമാരുടെയോ വിജയാഹ്ലാദമായി, വിജയ ആഘോഷമായി, അത് ഒരിക്കലും നിങ്ങൾ അവകാശപ്പെടുകയും വേണ്ട. അതെ, കണ്ടോ? അപ്പോ മാന്യ മഹാജനങ്ങളെ, അറിഞ്ഞുകൊള്ളുക, മൗലൂദ് മുഴുവൻ ശരിയല്ല എന്ന്. ഇത് കേട്ടപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ഞെട്ടിയത്. കാരെന്താ? സുബ്ഹാനല്ലാ, ഈ മൗലൂദാണല്ലോ 90 വയസ്സുള്ള എൻ്റെ ഉമ്മുമ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചൊല്ലി ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതിന് ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് മൗലൂദ് കിതാബുമായി വന്ന ആളിതെന്ത് ചെയ്യണമെന്നറിയില്ല. ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ഉസ്താദിനോട് ചോദിക്കണം, അല്ല ഉസ്താദേ, 90 വയസ്സുള്ള എൻ്റെ ഉമ്മുമ്മ ചെല്ലിയ മൗലൂദ് കിതാബായി ഇത്, ഇത് ഞാൻ എന്ത് ചെയ്യണം? കീറിക്കളഞ്ഞേക്കട്ടെ. വേണ്ട വേണ്ട, കാര്യം വാദപ്രതിവാദം നടന്നാലില്ലല്ലോ, ഇനി അത് ആവശ്യമുണ്ടല്ലോ, ഇത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടല്ലോ. ഏ, അതല്ല, ഇത് സ്വീകരിക്കാമെന്ന് പറഞ്ഞാലോ? സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ വാദപ്രതിവാദം നടത്തുകയും വേണം. അപ്പൊ രണ്ടിനും പറ്റാത്ത അവസ്ഥയായി. ആ ഒരു അവസ്ഥയിൽ അലവി സഖാഫി ആകെ വിളറുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണുന്നത്. വ്യക്തിപരമായ കാര്യമാണ് ഇത്. വായിച്ചു 90 വയസ്സായതിന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പേ ഈ മരിച്ചു പോയ ആൾക്കാർ ഇത് വായിച്ചു പോയി, വായിച്ച ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിണ്ടാവും. അപ്പോ ഇത് അവര് ഓതിയത് തെറ്റാണോ തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുണ്ട്? ഇതിലിപ്പൊ തെറ്റ് അല്ല, ഒരു ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, മനസ്സിലായി ഇപ്പൊ. ഓക്കെ, അത് ശരിയാണ്, പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇതിന്റെ ഇത് മുസ്ലിം ഐക്യം എഴുതുന്ന ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതില് നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതിന്ന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് അല്ലേ? ഇതിന്നൊരു ഒരു ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇതിൽ വായിച്ചു വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ച തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമുണ്ട്. അത് അറിയില്ലെങ്കിൽ ഇത് 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 ഇനിയും വായിക്കാൻ പോകണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. കണ്ടോ, അത് അറിയാതെ വായിച്ചു പോയതല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഇനി വീട്ടിൽ കൊണ്ടുവച്ചാലോ? അറിയാതെ വായിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കണം എത്ര പരിശുദ്ധിയുടെ ഈ സാധനം കൊണ്ടു നടക്കണ ആളുകള്. അള്ളാഹിന്റെ ഖുർആന് പോലും ആ പരിശുദ്ധി കൊടുക്കാറുണ്ടോ? ഇല്ല. ഒരു വീട്ടിൽ മൗലൂദ എന്ന് പറഞ്ഞാല് വീടൊക്കെ വൃത്തിയാക്കി കഴുകി, അതുപോലെ തന്നെ നല്ല പുതിയ പായ കൊണ്ടുവന്ന് വിരിച്ച്, അതിൻ്റെ മുകളിൽ വെള്ളത്തുണി വിരിച്ച്, അതിൻ്റെ മുകളിൽ തലയിണ വെച്ച്, അതിൻ്റെ മുകളിൽ പിന്നെയും വെള്ളത്തുണി വിരിച്ച്, അതിൻ്റെ മുകളിൽ മുല്ലപ്പൂ വിതറിയിട്ട്, അതിൻ്റെ മുകളിൽ ഈ നജസ്, കണ്ടോ, ഏറ്റവും മുകളിൽ അങ്ങനെ പരിപാലിക്കുന്ന സാധനം ഇത്. എന്ത് പറയാണ്? അതറിയാതെ ചെല്ലിയതല്ലേ കുഴപ്പമില്ല, അറിയാതെ ചെല്ലിയതല്ലേ കുഴപ്പമില്ല. നിങ്ങൾ ആലോചിക്കണം, അവസാനം 2.5 വരെ വാദപ്രതിവാദത്തിന്റെ ഏതാണ്ട് കരാറ് നടന്നു. അവസാനം എന്താക്കി? മധ്യസ്ഥന്മാരെ എണീറ്റിട്ട് പറഞ്ഞു, ഐക്യസംഘത്തിന്റെ ആളുകൾ ഇനി നടക്കൂല. ഏത് മൗലൂദ് കിതാബ് ഉണ്ടെന്നാൽ അതൊക്കെ വ്യാജൻ, ഒറിജിനൽ ഒന്നുമില്ല. മൗലൂദിന്റെ ഒറിജിനൽ ഒന്നുമില്ല, മുഴുവൻ വ്യാജം, മുഴുവൻ കള്ളനാണയം. അതുകൊണ്ട് വാദപ്രതിവാദം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിരിയേണ്ടി വന്നു. അവസാനം മധ്യസ്ഥൻ പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇപ്പോ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തു, ഏകദേശം 4.5 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് നമ്മൾ. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളെ ഈ മുസ്ലിം ഐക്യവേദിക്ക് മനസ്സിലായതെന്താ വെച്ചാൽ, ഇപ്പം 37 ഏടായാലും സുന്നിപക്ഷം പറയുന്ന 7 ഏടായാലും അവർ പറയുന്നു അതിൻ്റെ വേറൊരു പതിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആ രൂപത്തിൽ എല്ലാ 7കൾക്കും ഉണ്ടെങ്കിൽ പിന്നെ സംവാദത്തിൽ ഒരു പ്രയോജനമില്ല.
കാരണം 33 അതിന് വ്യാജൻ, 88 അതിനും വ്യാജൻ. ഏതിനും വ്യാജനാണെങ്കിൽ പിന്നെ നമ്മൾ സംവാദത്തിൽ പ്രയോജനമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല മുഴുവൻ വ്യാജനാണ്, ഒരു ഒറിജിനൽ മൗലികിത്താബ് ഇവിടെ ഇല്ല. പിന്നെ ആകെ 2004 മർക്കസിന്ന് ഇറങ്ങി. മർക്കസിന് അങ്ങനെ എന്തൊക്കെ സാധനം ഇറങ്ങുന്നുണ്ട്, കള്ളത്തങ്ങൾ ഇറങ്ങാ, തങ്ങളല്ലാത്ത തങ്ങളാക്കി ഇറക്കാറുണ്ട് എന്നാ പലരും പറയാറ്. പല സാധനവും മർക്കസിന്ന് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ മുസ്ലിം സമൂഹം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? സംഗതി ഈ അവസ്ഥയിൽ മുട്ടുമടക്കി പരാജയം സമ്മതിച്ച് മൂക്കുമണ്ണിൽ മുട്ടി ഇറങ്ങിപ്പോരേണ്ടി വന്നു സഖാഫികൾക്ക്. അവസാനം ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അഹങ്കാരത്തിനൊരു കുറവില്ല, ഇതാണ് അവസ്ഥ. എന്നാലും അഹങ്കാരത്തിന് കുറവില്ല, പുറത്തിറങ്ങിയിട്ടൊരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടോളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ അനുഭവിച്ച് പുറത്തിറങ്ങിയിട്ട് ഇതെല്ലാം നേരിട്ടൊരു മുസ്ലിയാർ തന്നെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് കേട്ടോളൂ. സെബീനയിലുള്ള വാട് ഇത് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം. ആ കൊടുക്കും വാങ്ങ, ആ അശ്വനിക്കാ കൊടുക്കേണ്ടത് അവാർഡ്. ഇവിടെ രാമന്തളി സാറുണ്ടല്ലോ, എന്ത് രാമന്തളി സാറിനെങ്കിൽ ആകെ ഒരു അവാർഡേ ഉള്ളൂ എന്നാ. രാമന്തളി സാർ എന്നൊരു സാറുണ്ട്, ആ സാറിന്റെ കയ്യിൽ ആകെ ഒരു അവാർഡേ ഉള്ളൂ, ഗീബൽസിന്റെ അവാർഡാ. മൂപ്പരാ ഗീബൽസിന്റെ അവാർഡുമായിട്ട് നടക്കും എല്ലാവർക്കും. ആർക്കാ ഗീബൽസിന്റെ അവാർഡ്? ആർക്കാ ഗീബൽസിന്റെ അവാർഡ്? എന്റെ കയ്യിൽ ഗീബൽസിന്റെ ഒരു അവാർഡുണ്ട്, ആർക്ക് വേണം ആർക്ക് വേണം എന്ന് പറഞ്ഞു നടക്കലാണ് രാമന്തളി സാറിന്റെ ജോലി. അതുകൊണ്ട് ആ അവാർഡിലൊന്ന് അഹ്സനിക്ക് അതേ സ്റ്റേജിൽ നിന്ന് തന്നെ കൊടുക്കൂ എന്നാണ് രാമന്തളി സാറിനോട് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഇനി ആ അഹ്സനി പറഞ്ഞത് നിങ്ങൾ കേട്ടു, ഇനി യഥാർത്ഥത്തിൽ അലവി പറയുന്നത് കൂട്ടത്തിൽ കേട്ടോളൂ. അത് രണ്ടും കൂടെ ഒന്നിച്ച് കേൾക്കട്ടെ. എന്താണ് വല്ലപ്പുഴയിൽ പറഞ്ഞത്, എന്താണ് പുറത്ത് സ്റ്റേജിൽ ഇവർ പറയുന്നത്, അത് രണ്ടും കൂടെ ഒന്നിച്ച് കേട്ടോളൂ. സബീനയിലുള്ള വാട് ഇത് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം. അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട് മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിൽ സംശയിക്കണ്ട. പറയുന്നു സബീനയിലുള്ള വാട് ഇത് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം. കണ്ടോ കണ്ടോ, അപ്പോ അവര് തന്നെ ഏറ്റുമുട്ടുകയാണ്. ഇതുകൊണ്ടാണ് ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ആളുകള് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ വെറും പൊട്ടപ്പോയത്തം, ഏതോ ചങ്ങായിമാർ എഴുതി വെച്ചത്. അത് ഈ മുസ്ലിം സമൂഹം പേര് നടക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരവസ്ഥയാണ് എന്ന് കണ്ട് അതിൽ നിന്ന് മാറി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഓരോരുത്തരെ കടന്നു വരുന്നത്. അപ്പോഴും പരാതി തന്നെ, ആർക്ക്? ഇത് തെറ്റാണെന്ന് കണ്ട് ഉപേക്ഷിക്കുന്നവര്. അപ്പോഴും പരാതി തന്നെ, ഒരു മുസ്ലിയാര് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. മൗലിദ് കഴിക്കാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുക, എന്നിട്ടോ കുറച്ച് നബിന്റെ പ്രസവാവസരത്തിലുണ്ടായ ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ വിശദീകരിക്കുക, ഖുർആൻ ആയത്തും കുറച്ച് ഓതുക, ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സാപ്പാടുണ്ടായി കഴിക്കുക, പോവുക. ഇതുപോലെ ഷിർക്ക് എന്ന് പറയുന്ന നല്ലൊരു പറ്റും ആളുകളുണ്ടല്ലോ, അവരെന്താ ചെയ്തറിയോ, ഈ മൗലിദിനൊക്കെ ശരിക്ക് സംബന്ധിച്ച ആൾക്കാരാ, എന്നിട്ടും മൗലിദ് ഓതി ഈ സാപ്പാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പുറത്ത് കസാലയെ കുത്തിക്ക പോണില്ല, അവിടെ കുത്തിനിട്ട് ടോർച്ച് തിരിച്ചലും മുറുക്കലും അയക്കലും ഇട്ട് നിൽക്കുക. എന്താ പോകാത്ത? പോകാനായില്ല. അവസാനം എന്തെങ്കിലും കൊണ്ടുവന്ന് കീസയിലിടണം. കീസയിലിട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പുള്ളിയായി, ടോർച്ച് ക്ലിയറായി, എന്നാ വെറ്റ അസ്സലാമു അലൈക്കുമായി. അത് പോകുമ്പോൾ ഇളങ്ങനിട്ട് നോക്കുക, ഇങ്ങനെ വാങ്ങി തിന്ന ആൾക്കാർ അത് ചെറുക്കാറിഞ്ഞ് കിടക്കണം. ഇപ്പോ അത് ശരിയാണ്, അത് ചെറുക്കാണെന്ന് കണ്ടപ്പോ നമ്മൾ പോന്നു. സുബഹാനല്ലാഹ്, അങ്ങനെ ഞങ്ങൾക്ക് ആ പൈസയും വേണ്ട, അങ്ങനെയുള്ള തീറ്റയും വേണ്ട, ഞങ്ങൾ ഉപേക്ഷിച്ചു വന്നു. ഇപ്പൊ ഞങ്ങൾ പറയണത്, നിങ്ങൾ അവിടെ ഒരു ടോർച്ചും തിരിച്ച് നിൽക്കണ്ട, ആ ടോർച്ച് തിരി ഒഴിവാക്കി ഇങ്ങ് പോരെ, അത് നിർത്തിയേക്ക്, അത് ശരിയല്ല, അത് ഹലാലായ തീറ്റിയല്ല. ഇനി ടോർച്ച് തിരിക്കാൻ നിൽക്കണ്ട, അതുപോലെ കീശേട്ട് ഒളിം കണ്ടിട്ട് നോക്കാൻ നിൽക്കണ്ട, അതുപോലെ ഈ രൂപത്തിലുള്ള ഒരു നമ്പരും കാണിക്കണ്ട, നിർത്തിപ്പോരുന്നാ പറയുന്നത്. അങ്ങനെ കണ്ട ആളുകളാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കി. നേരത്തെ പറഞ്ഞില്ലേ കുന്നത്തേരി സംവാദം കഴിഞ്ഞ് അവിടുത്തെ ആ മഹല്ലിലെ അതിനടുത്ത മഹല്ലായ കുന്നത്തേരിക്കടുത്ത മഹല്ലായ കളമശ്ശേരിയിലെ
ഹത്തീബായിരുന്ന നൂറുദ്ദീൻ ലബ്ബാദ് ആരമീൻ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. പിന്നെ മുസ്ലിയാക്കന്മാരെ വെല്ലുവിളിക്കുന്നു, വാ നിങ്ങള് വാദപ്രതിവാദത്തിന് വാ, ഞങ്ങളുമായി വാദപ്രതിവാദത്തിന് വാ. ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവരായിരുന്നില്ല, നേരെ മറിച്ച് സുന്നികൾക്കിടയിൽ ജീവിച്ച് വളർന്ന് ഈ കുരുത്തക്കേടുകൾ കണ്ട് സഹിക്കാൻ കഴിയാതെ അതിൽ നിന്ന് രാജിവെച്ച് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം നൂറുദ്ദീൻ ലബ്ബാദ് ആരുമിയെ പോലുള്ള ആളുകൾ, നമുക്കറിയാം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ശിഷ്യനാണ് അദ്ദേഹം, അതുപോലെ തന്നെ നന്ദി ദാറുസലാമിൽ ഓതിപ്പഠിച്ച് ഡിഗ്രി വാങ്ങിയ ആളാണ് അദ്ദേഹം. പല സഖാഫികളും അദ്ദേഹത്തെ പോയി കണ്ടു, മുജാഹിദാണെന്ന് കണ്ടപ്പോ ആയിരുന്നു കേട്ടപ്പോ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. അതുപോലെ തന്നെ നമ്മുടെ സാക്ഷാൽ അമ്പലക്കടവ് ഫൈസി എന്ന് പറയുന്ന ആള് അദ്ദേഹം ചെന്നു, പല മുസ്ലിയാക്കന്മാരും ചെന്നു. എന്നിട്ട് അവസാനം താൻ 13 കൊല്ലം ഖുത്ബ നിർവഹിക്കുകയും അതുപോലെ തന്നെ പിന്നെ ഹത്തീബായിരിക്കുകയും ചെയ്ത ഒരു നാട്ടിൽ അദ്ദേഹം വന്നു തൗഹീദ് പ്രസംഗം നടത്തി. ഓ ജനങ്ങളെ, തൗഹീദ് അതാണ് സ്വീകരിക്കേണ്ടത്. ആ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോ ആ നാട്ടിലെ ചില ആളുകൾ ഇളകിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം, സംശയമുണ്ട്, ശരി ചർച്ച ചെയ്യാം. അദ്ദേഹം ഒരുങ്ങി അങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടി ദിവസം നിശ്ചയിച്ചു. ആ ദിവസത്തിലെത്തുമ്പോ കുറെ മുസ്ലിയാക്കന്മാർ വെട്ടിയും വ്യാവക്കായിട്ട് വന്നിരിക്കുകയാണ്, സംശയം ചോദിക്കാൻ അതുപോലെ തന്നെ തർക്കം തീർക്കാൻ. അവസാനം അവിടെ വെച്ചുകൊണ്ട് വാദപ്രതിവാദത്തിന് കരാർ എഴുതാം എന്ന് പറഞ്ഞു. നിങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു. നൂറുദ്ദീൻ ലബ്ബാദ് ആരി പറഞ്ഞു, ഉണ്ട്. വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ വിചാരിച്ചു ഇല്ല എന്ന് പറയുന്ന, ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെ ഉണ്ട് എങ്കിൽ ഞങ്ങൾ 10 പേരുണ്ടാവും. ഓ, ഞങ്ങളും 10 പേരുണ്ടാവും. അത് മുസ്ലിയാക്കന്മാരെ സമ്മതിക്കാം, 10 പേര്, 10 10 ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾക്ക് 10 പേർക്കും ചോദിക്കാം, നിങ്ങൾ ഒരാൾ ഉത്തരം പറയണം. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു നീതി ഉണ്ടോ? മുസ്ലിയാക്കന്മാർ പറയാ, ഞങ്ങൾ 10 പേർക്കും ചോദിക്കാം, നിങ്ങൾ ഒരാൾ ഉത്തരം പറയാൻ പാടുള്ളൂ. ലബ്ബ പറഞ്ഞു, റെഡി, 10 പേരാണ്, ഞാൻ ഒറ്റക്ക് ഉത്തരം പറയും. ശരി, നിങ്ങൾ 10 പേരും ചോദിച്ചോ, ഞാൻ ഉത്തരം പറയും ഒറ്റക്ക് എന്ന് പറഞ്ഞു. അവസാനം ഇവർ നോക്കുമ്പോ എവിടെയും കുടുകിടില്ല ഈ സാധനം, ഏയ് ഇതെവിടെയും കൊള്ളുന്നില്ല. അവസാനം ഇവര് പറഞ്ഞു, ശരി, എങ്കിൽ ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട്, ഞങ്ങൾ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയണം എന്നല്ലാതെ നിങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏ, ഞങ്ങൾ ചോദ്യം മാത്രമേ ചോദിക്കൂ, നിങ്ങൾ ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ, ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇവര് വിചാരിച്ച് അത് നടക്കൂല എന്ന് പറഞ്ഞ ലബ്ബ പറഞ്ഞു, റെഡി. ഈ സാധുക്കൾ ഇപ്പൊ എന്താ ചെയ്യാ, റെഡി. അവസാനം ചോദിച്ചത് മുഴുവൻ ഓക്കെ നാം റെഡി. അവസാനം വാദപ്രതിവാദം, തോട്ടുമുഖം എന്ന് പറയുന്ന 13 കൊല്ലക്കാലം അദ്ദേഹം ഹത്തീബായിരുന്ന മഹല്ലില് ഒരു ഓഡിറ്റോറിയത്തിൽ ആളുകളെ നിശ്ചയിച്ച് വിളിച്ചു വരുത്തി. ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഇതിപ്പോ എന്ന് വെച്ചാല് ചവിട്ടി തേച്ച് പോരാമെന്ന് വിചാരിച്ച ചെന്നത്. അവിടെ ചെന്നപ്പോ ലബ്ബാദാരമേ ഒരു ഭാഗത്ത്, മുസ്ലിയാക്കന്മാർ മറുഭാഗത്ത്. എന്നിട്ടോ അവിടെ വന്നിട്ട് സാക്ഷാൽ ഇവിടെ വന്ന് വീരവാദം മുഴക്കിയ ഒരു അസനി, അയാളെ സംബന്ധിച്ചിടത്തോളം മൂപ്പർ അഭയം തേടിയത് കള്ളിലാണ്. നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. കള്ള് കുടിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ, എല്ലാവരും അങ്ങേരിക്കും കള്ള് കുടിക്കാൻ പാടില്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്താണ് കള്ള്? അതും എല്ലാവർക്കും അറിയാം. കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ്, പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇടക്കാലത്ത് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ് കള്ള്. അത് അദ്ദേഹത്തിന്റെ വകയിൽ സ്വന്തമായി ഒരു നിർവചനം ഉണ്ടാക്കി, എല്ലാ മധുരമുള്ള വെള്ളത്തിനും എന്ത് പറയും, കള്ള് എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായിന്നറിയോ, ഈ നിർവചനം പറഞ്ഞ അയാൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരു ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നു. അയാൾ ചായയാണ് കുടിക്കുന്നത്, കള്ളല്ല. അപ്പോഴതാ അയാളെ മുമ്പിലെത്തി, മോനെ കള്ള് കുടിക്കാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, തീനത്തുൽ ഖബാലാണ് കുടിപ്പിക്കപ്പെടുക, ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ആയത്തുകൾ അങ്ങ് ഓതിയിട്ട് മോനെ കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇയാള് കള്ളാണോ കുടിക്കുന്നത്? ഇയാള് കള്ളാണോ കുടിക്കുന്നത്? അല്ല, ചായയാണ് കുടിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാ പുത്തൻവാദികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായ കുടിക്കുന്നവനോട് കള്ളു കുടിക്കരുത് എന്ന് അയത്തോതുന്നത് പോലെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് വളർന്നു പറയാണ്. കണ്ടോ, അപ്പോ ഈ രൂപത്തിൽ കള്ളും കൊണ്ടാണ് ആര് വന്നത്? നമ്മുടെ അശ്ശരി വന്നത്. കൊടുത്തു മറുപടി ലബ്ബ. അത് അസനിയുടെ കള്ളറങ്ങുന്ന കോലത്തിൽ ഉഗ്രൻ മറുപടി കേട്ടോളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞത് മദ്യം, അതായത് മദ്യം കുടിക്കുന്ന, ചായ കുടിക്കുന്ന ഒരാളോട് നിങ്ങൾ എന്താണ് മദ്യം കുടിക്കുന്നത്, മദ്യം കുടിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ്. വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അവർ കുടിക്കുന്നത്
ചായയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവർ കുടിക്കുന്നത് മദ്യമാണ് എന്നവർക്ക് അറിയാതെ പോയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് മദ്യം തന്നെയാണ്, നിങ്ങളത് കുടിക്കുന്നത് ചായയല്ല എന്ന് പറയാൻ കാരണം. അള്ളാഹു ഖുർആനിൽ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു